വ്യാജരേഖ ചമച്ച് ഗസ് ലക്ചറായ സംഭവത്തിൽ മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിക്കെതിരെ കേസ് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിനി കെ വിദ്യക്കെതിരെയാണ് കേസെടുത്തത് വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളിലാണ് കേസ് എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ സുഹൃത്തു കൂടിയാണ് വിദ്യ മഹാരാജാസ് കോളേജിലെ മലയാളം വിഭാഗത്തിൽ രണ്ടു വർഷം ഗസ്റ്റ് ലെക്ചറായിരുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കുകയായിരുന്നു അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിലാണ് മഹാരാജാസ് കോളേജിന്റെ സീലും വൈസ് പ്രിൻസിപ്പലിന്റെ ഒപ്പും വ്യാജമായി ഉണ്ടാക്കിയ രേഖ ഗസ്റ്റ് ലെക്ചറർ അഭിമുഖത്തിന് സമർപ്പിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാള വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തിലും രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിലും ഗസ്റ്റ് എന്ന വ്യാജ സർട്ടിഫിക്കറ്റാണ് തയ്യാറാക്കിയത് പത്ത് വർഷമായി ഗസ്റ്റ് ലെക്ചർ നിയമനം നടക്കാത്ത മഹാരാജാസിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന രേഖയിൽ സംശയം തോന്നിയാണ് അഭിമുഖം പാനലിലുണ്ടായിരുന്ന അധ്യാപിക കോളേജ് അധികൃതരെ വിവരമറിയിച്ചത് ഒപ്പം സീലും വ്യാജമാണെന്ന് വ്യക്തമായതോടെ കോളേജ് പ്രിൻസിപ്പൽ വി എസ് ജോയി എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മഹാരാജാസിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ വിദ്യ കാലടി സർവകലാശാലയിൽ നിന്നാണ് എം ഫിൽ ചെയ്തത് സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറിയും എസ് നേതാവുമായ വിദ്യ എസ് സംസ്ഥാന സെക്രട്ടറി പി എം ഹർഷോയുടെ അടുത്ത സുഹൃത്താണ് വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയതിൽ എസ് എഫ് ഐ നേതാക്കളുടെയും കോളേജ് അധികാരികളുടെയും പങ്ക് അന്വേഷിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് പ്രിൻസിപ്പലിനെ പ്രവർത്തകർ ഉപരോധിച്ചു ഇത്തരം വ്യാജ നിർമ്മിതികളുമായിട്ട് എസ് എഫ് ഐ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ആനുകൂല്യങ്ങൾ അവര് പറ്റുകയും ചെയ്യുമ്പോൾ അർഹതപ്പെട്ട വിദ്യാർത്ഥികളാണ് മാറി നില്ക്കുന്നത് മഹാരാജാസ് കോളേജിന്റെ ഉള്ളിൽ തന്നെ ഉദ്യോഗസ്ഥരെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനും റിസൾട്ട് ഉണ്ടാക്കാനും സഹായിക്കുന്ന ആളുകളുണ്ട് അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പാലക്കാട്ടേയും കാസർകോട്ടെയും കോളേജുകളിൽ വിദ്യ ഗസ്റ്റ് ലെക്ടറായി ജോലി ചെയ്തിട്ടുണ്ട് എറണാകുളത്തെ മറ്റൊരു കോളേജിലും ഗസ്റ്റ് ലെക്ചർ അഭിമുഖത്തിന് വ്യാജ സർട്ടിഫിക്കറ്റുമായി ചെന്നിരുന്നെങ്കിലും മഹാരാജാസിലെ അധ്യാപക പാനലിൽ ഉണ്ടായിരുന്നതിനാൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല ജനം കൊച്ചി